നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത മോദി കട്ടക്കിറങ്ങുന്നു. ഇനിയിപ്പോൾ AKG സെന്ററിൽ വിറയൽ തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റ് ബാഗേജ് വഴി സ്വർണം കടത്തിയെന്ന കേസ് CBIക്ക് വിടാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു. ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്ത് നടന്ന ഈ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇരുവരും ചർച്ച നടത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിശദമായ കാര്യങ്ങളാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഉടൻ തന്നെ CBI അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. സ്വർണക്കടത്തിന് പിന്നിൽ ഭീകരവിരുദ്ധ പ്രവർത്തനമോ ദേശദ്രോഹ പ്രവർത്തനമോ നടന്നോ എന്ന് അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെ CBIയോടൊപ്പം NIA കൂടി അന്വേഷണത്തിൽ പങ്കുചേർന്നേക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കസ്റ്റംസും ഇത് സംബന്ധിച്ച ആവശ്യം മുൻപോട്ട് വെച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ CBIയും NIAയും കസ്റ്റംസും ചേർന്ന ഒരു ട്രിപ്പിൾ ലോക്ക് അന്വേഷണമായിരിക്കും കേന്ദ്രം ഈ വിഷയത്തിൽ നടത്തുന്നത്. വളരെ ഗൗരവത്തോടെയാണ് കേരളത്തിൽ നടന്ന ഈ സംഭവ വികാസങ്ങൾ കേന്ദ്രം ഇപ്പോൾ നോക്കിക്കാണുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഉപദേശകൻ IT ഉപദേഷ്ടാവും സെക്രട്ടറിയുമായ ശിവശങ്കർ ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപാട് സംബന്ധിച്ച വിഷയമായതിനാലും UAE വിദേശകാര്യ മന്ത്രാലയം സജീവ ചർച്ച നടത്തി വരുന്നു. UAE യാതൊരുവിധ പരിഭവങ്ങൾക്ക് ഇടവരാതെ ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി അന്വേഷിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയവും ഇതിനകം തേടിയിട്ടുണ്ട്. വിഷയം അങ്ങേയറ്റം ഗൗരവതരമാണെന്നാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ സൂചിപ്പിക്കുന്നതും. കേസിൽ ഉൾപ്പെട്ടവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ കസ്റ്റംസിനില്ല. അതുകൊണ്ട് തന്നെയാണ് NIA CBI പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹകരണം കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവുകളോടെ തന്നെയായിരിക്കും തങ്ങൾ പ്രതികളിൽ എത്തിച്ചേരുകയെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കേരളത്തിൽ ഈ പ്രതികളുമായി നേരിട്ടിടപഴകിയ എല്ലാവരുമായി മൊഴിയെടുക്കാനാണ് കസ്റ്റംസ് ഇപ്പോൾ തന്നെ ആലോചിക്കുന്നത്. കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷ് ഇപ്പോഴും ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉടനടി ഈ അന്വേഷണത്തിൽ പങ്കുചേരേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണത്താൽ സ്വപ്ന സുരേഷിന്റെ ജീവൻ അപകടത്തിലായാൽ ഈ കേസിന്റെ മുന്നോട്ടുള്ള എല്ലാ അന്വേഷണങ്ങളെയും അത് ബാധിക്കും. മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉന്നതരുടെ പേരുവിവരങ്ങൾ തന്നെ പുറത്തു വരാതിരിക്കാൻ ഇത് ഇടവരുത്തും. ഈ കേസിലെ നിർണായകമായ ഓരോ കണ്ണിയും വിളക്കി ചേർക്കേണ്ടത് അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൈകോർത്തിറങ്ങി സ്വപ്ന എവിടെയാണ് എന്നത് അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട്. UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോ ഉപയോഗിച്ച് ഇതിനകം തന്നെ 30 തവണയാണ് സ്വർണക്കടത്ത് നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമിക കണക്കുകൂട്ടൽ. ഉദ്ദേശം 450 കോടിയുടെ വരെ കള്ളക്കടത്ത് ഇതുവഴി നടന്നിട്ടുണ്ടാവാം എന്നു തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഈ സ്വർണം UAE സംഘടിപ്പിച്ചതാര്? ഇത് കേരളത്തിൽ സ്വീകരിക്കുന്നതാര്? ഈ പണമിടപാടുകൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഒഴുകുന്നത്? ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഈ കേസ് അങ്ങേയറ്റം ഗുരുതരമാണെന്ന് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ സൂചിപ്പിക്കുന്നതും. കേസിൽ അറസ്റ്റിലായ UAE കോൺസുലേറ്റ് മുൻ PRO സരിത് നൽകുന്ന വിവരങ്ങൾ തന്നെ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 10 തവണയാണ് തങ്ങൾ സ്വർണം കടത്തിയതെന്ന് സരിത് പറയുന്നുണ്ടെങ്കിലും അന്വേഷണ ഏജൻസികൾ കരുതുന്നത് 30 തവണ ഇത്തരം സ്വർണക്കള്ളക്കടത്തുകൾ നടന്നുവെന്ന് തന്നെയാണ്. UAE മുൻ കോൺസുലേറ്റ് PRO സരിത്തും സ്വപ്ന സുരേഷും UAE കോൺസുലേറ്റിൽ ജോലി നോക്കുമ്പോൾ തന്നെ ഇത്തരം സ്വർണക്കടത്തുകൾ ആരംഭിച്ചതായാണ് വിവരം.
എന്നാൽ പിന്നീട് വഴിവിട്ട ബന്ധങ്ങളുടെ പേരിൽ ഇരുവരെയും യു എ കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. എങ്കിലും ഇപ്പോഴും യു എ കോൺസുലേറ്റിലെ ചില ഉന്നതർ ഇവരുമായി സമ്പർക്കം പുലർത്തുമെന്നും ഇവരെ സഹായിക്കുന്നുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? യു എ സർക്കാർ കൂടി അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഒരു പക്ഷേ ഇന്റർപോൾ അടക്കമുള്ള ഏജൻസികൾ രംഗത്തെത്താനിടയുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐയും യു എയിലെ അന്വേഷണ ഏജൻസികളെ തമ്മിലും ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു പക്ഷേ ഇന്റർപോൾ ചുമതലയായി എടുക്കാനിടയുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു അന്വേഷണമായിരിക്കും ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നടക്കുക. നയതന്ത്ര ബാഗാണ് എന്നുള്ള സമ്മതപത്രം യു എ കോൺസുലേറ്റിലെ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് എല്ലാ തവണയും സരിത്തോ അല്ലെങ്കിൽ സ്വപ്ന സുരേഷോ നേരിട്ടെത്തിയായിരുന്നു. അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും ഗൗരവതരമായ കാര്യവും. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ഉന്നത ബന്ധങ്ങൾ സ്വപ്ന സുരേഷ് ഈ തട്ടിപ്പിനായി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് കസ്റ്റംസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉന്നതർ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പോലും ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനുമൊക്കെ ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു. ഓരോ മണിക്കൂറിലും കേരള ഗവൺമെന്റിനെ വെട്ടിലാക്കുന്ന നിരവധി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രം ശക്തമായി ഇടപെട്ടിരിക്കുന്നതും മോദി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നതും. എന്തായാലും കേന്ദ്രത്തിന്റെ ഈ ട്രിപ്പിൾ ലോക്കിൽ അന്വേഷണം ശക്തമാകുമെന്നും ഉന്നതർ കുടുങ്ങുമെന്നുമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിന്റെ അലയൊലികൾ എ കെ ജി സെന്ററിലും ഉയരാനിടയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.